കോവിഡ് ചികിത്സയും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ച് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കാട്ടാക്കടയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ആയുർരക്ഷ ക്ലിനിക് സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ ജി പി സിദ്ധി സംസാരിക്കുന്നു. നമുക്കറിയാം, ഒന്നര വർഷത്തിലധികം കാലമായി കോവിഡ് മഹാമാരിയെ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള പലവിധ പ്രവർത്തനങ്ങളുമായി എല്ലാ വകുപ്പും വളരെയധികം കാര്യക്ഷമമായി പ്രവർത്തിച്ചു വരുന്നു. കോവിഡ് ഒന്നാം തരംഗത്തിലും രണ്ടാം തരംഗത്തിലും ഒക്കെ വളരെ ജാഗ്രതയോടെ നമ്മൾ പ്രവർത്തിച്ചു. ഇനിയും ഒരു തരംഗം കൂടി വരാതിരിക്കാൻ വീണ്ടും അതീവ ജാഗ്രത വേണ്ടതാണ് എന്നാണ് നമ്മുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് ഒക്കെ കാണിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കാലാവസ്ഥയിൽ വന്ന വ്യതിയാനം മറ്റു പകർച്ചവ്യാധികളുടെ സാധ്യതയും കൂട്ടുന്നുണ്ട്. വരണ്ട കാറ്റ്, ഇടയ്ക്കിടെയുള്ള മഴ, ഇങ്ങനെയൊക്കെ അന്തരീക്ഷ താപനിലയിൽ വരുന്ന വ്യതിയാനം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു. ഈ ഒരു കാലാവസ്ഥ പ്രത്യേകിച്ചും രോഗകാരകമായ ഘടകങ്ങൾക്ക് ശക്തി കൂടുകയും മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യുന്ന കാലമാണ്. അതുകൊണ്ട് തന്നെ രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം, ആഹാരം, വ്യായാമം, ഉറക്കം ഇവയൊക്കെയാണ് ഒരു മനുഷ്യന്റെ രോഗപ്രതിരോധ സംവിധാനം കൃത്യമാക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വ്യക്തിശുചിത്വം പാലിക്കുന്നതിന് നാം ഏവരും കുറച്ചു കാലമായി തുടർന്നു വരുന്ന ശീലം കൃത്യമായി തുടരേണ്ടതാണ്. രണ്ടാം തരംഗത്തിൽ നമ്മൾ ശ്രദ്ധിച്ച ബാക്ക് ടു ബേസിക്സ് ഇപ്പോഴും ഓർമ്മ വേണം. ലോക്ക്ഡൌൺ റിലാക്സേഷനൊക്കെ വന്നു, പൊതുജന ജീവിതം തിരിച്ച് വീണ്ടും തിരക്കേറിയതായി വരുന്നു. ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കം സമൂഹത്തിൽ, യാത്രയിലും ഓഫീസിലും ഒക്കെ കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ ഒന്ന് കുറഞ്ഞാൽ വീണ്ടും മഹാമാരിയുടെ പുതിയ മുഖം നമ്മൾ കാണേണ്ടി വരും എന്നോർമ്മിക്കണം. കൈകഴുകൽ ശീലമാക്കൽ ഒരിക്കലും നിർത്തരുത്. തീർച്ചയായും ഇടയ്ക്കിടയ്ക്ക് സോപ്പ് ആൻഡ് വാട്ടർ ഉപയോഗിച്ച് 20 സെക്കൻഡ് നേരം കൈകൾ കഴുകുക, ഇല്ല എങ്കിൽ സാനിറ്റൈസർ ഉപയോഗിക്കുക. കൈകൾ ഇടയ്ക്കിടയ്ക്ക് മുഖത്തിലേക്കും വായിലേക്കും മൂക്കിലേക്കും കണ്ണിലേക്കും ഒക്കെ കൊണ്ടുപോകുന്ന ശീലം ഒഴിവാക്കുക. ഏതെങ്കിലും പ്രതലത്തിൽ തൊട്ടാൽ അതിന് ശേഷം കൃത്യമായി സാനിറ്റൈസർ ചെയ്യുക. മുഖത്തേക്ക് കൈകൾ കൊണ്ടുവരുന്നതിന് മുന്നേ കൈകൾ വൃത്തിയാക്കുക. കുട്ടികളിലും ഈ ശീലം കൃത്യമാക്കി ഉണ്ടാക്കേണ്ടതാണ്. COVID-19 പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ആയുർവേദ വിഭാഗം മാതൃകാപരമായ ഇടപെടലാണ് ആദ്യം മുതൽ തന്നെ നടപ്പിലാക്കി വരുന്നത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ഭാരതീയ ചികിത്സാ വകുപ്പ് ഇൻസ്റ്റിറ്റ്യൂഷൻ സർവേലൻസ് പ്രോഗ്രാമുകളിൽ എയർപോർട്ടില്, അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ, മറ്റ് സർവേലൻസ് പ്രോഗ്രാമുകൾ, CFLTC, ഡൊമിസിലറി കെയർ സെന്റർ, ഇവരിലൊക്കെ ആയുർവേദ വകുപ്പിന്റെ മാൻ പവർ വളരെ കൃത്യമായി തന്നെ നടന്നു വരുന്നുണ്ട്. മാത്രമല്ല, എല്ലാ ആയുർവേദ ഡിസ്പെൻസറികളും ആയുർവേദ ആശുപത്രികളും കേന്ദ്രീകരിച്ച് കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട ആ സമയത്ത് തന്നെ കേരള സർക്കാരിന്റെ ആയുർരക്ഷാ ക്ലിനിക്കുകൾ വഴിയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത്. സംസ്ഥാനത്തുടനീളം 1206 ആയുർരക്ഷാ ക്ലിനിക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ ആയുർരക്ഷാ ക്ലിനിക്കുകൾ വഴിയും പ്രതിരോധ പ്രവർത്തനങ്ങൾ പ്രധാനമായും നടക്കുന്നത് സ്വാസ്ഥ്യം, സുഖായുഷ്യം, അമൃതം, പുനർജനി, ഭേഷജം എന്നീ പദ്ധതികൾ വഴിയാണ്. സ്വാസ്ഥ്യവും സുഖായുഷ്യവും പ്രതിരോധ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകുമ്പോൾ അമൃതം എന്ന പദ്ധതി വഴി നിരീക്ഷണത്തിലിരിക്കുന്നവർക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളാണ് നൽകുന്നത്. ഭേഷജം എന്ന പദ്ധതി വഴി കോവിഡ് ചികിത്സ, അതായത് കാറ്റഗറി എ കോവിഡ് രോഗികൾക്കുള്ള ചികിത്സയാണ് നൽകി വരുന്നത്. സ്വാസ്ഥ്യത്തിൽ 60 വയസ്സിന് താഴെയുള്ള ആൾക്കാരുടെ രോഗപ്രതിരോധ സംവിധാനം കൃത്യമാക്കുന്നതിനുള്ള പ്രവർത്തനവും സുഖായുഷ്യത്തിൽ 60 വയസ്സിന് മുകളിലുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിനുള്ള പ്രവർത്തനവുമാണ് നടന്നു വരുന്നത്. കോവിഡ് ബാധയുടെ ഒന്നാം ഘട്ടം മുതൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ആൾക്കാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി അവരുടെ ക്വാറന്റൈൻ പീരീഡിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നു വന്നിരുന്നു. ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിന്റെ കൃത്യമായ നിയന്ത്രണം സ്റ്റേറ്റ് കോവിഡ് റെസ്പോൺസ് സെൽ വഴിയാണ്. സ്റ്റേറ്റ് കോവിഡ് റെസ്പോൺസ് സെല്ലിന്റെ പ്രവർത്തനം എല്ലാ ജില്ലയിലെയും 14 ഡിസ്ട്രിക്ട് കോവിഡ് റെസ്പോൺസ് സെല്ലുകളുടെ പ്രവർത്തനം നിയന്ത്രണ വിധേയമാക്കുന്നതിലും അതുപോലെ തന്നെ ചികിത്സയിലും മുൻതൂക്കം നൽകി പ്രവർത്തിച്ചു വരുന്നു. ഇത്തരം പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നിരാമയ എന്ന് പറയുന്ന ഒരു FB പേജും പ്രവർത്തിക്കുന്നുണ്ട്. അതായത് കൃത്യമായ ആഹാരശീലങ്ങൾ, വ്യായാമശീലങ്ങൾ, വീട്ടിലിരുന്ന് ശീലിക്കേണ്ട ചര്യകൾ ഇവയൊക്കെ FB പേജ് വഴി പൊതുജനങ്ങളിലേക്ക് എത്തിച്ചു വരുന്നു. തുടക്കം മുതൽ തന്നെ കൊറോണ ബാധിതരെ നിരീക്ഷിക്കുന്നതിനും പൊതുജനങ്ങളിലേക്ക് കൊറോണ ബാധ തടയുന്നതിനും വേണ്ട മാർഗങ്ങളെപ്പറ്റി ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിനുള്ള മാർഗരേഖ തയ്യാറാക്കിയും ഭാരതീയ ചികിത്സാ വകുപ്പ് ഇടപെടലുകൾ നടത്തി വരുന്നുണ്ട്. കോവിഡ് ചികിത്സയിൽ പ്രധാനമായും കാറ്റഗറി എ രോഗികൾ, അതായത് ലക്ഷണങ്ങൾ ഇല്ലാത്തവരിലും മിതമായ ലക്ഷണങ്ങളിലുള്ളവരുമാണ് ഭേഷജം പദ്ധതി വഴി ചികിത്സ നൽകി വരുന്നത്. പ്രധാനമായും തുടക്കത്തിൽ ഹോം ഐസൊലേഷനുള്ളവർക്കായിരുന്നു ഭേഷജം പദ്ധതി വഴി സേവനം നൽകിയിരുന്നത്. CFLTCകളിലുള്ള കാറ്റഗറി എ രോഗികൾക്കും ആരോഗ്യ സംരക്ഷണത്തിനായി ഭേഷജം പദ്ധതി വഴിയുള്ള സേവനം നൽകി വരുന്നു.
ഇപ്പോൾ ഡോമിസിലറി കെയർ ആരംഭിച്ചതിനു ശേഷം അവിടെയുള്ള കോവിഡ് രോഗികൾക്കും ഭേഷജം പദ്ധതി വഴിയുള്ള സേവനം നൽകി വരുന്നുണ്ട്. കോവിഡ് ഒന്നാം തരംഗത്തിലുണ്ടായിരുന്ന ലക്ഷണങ്ങളിൽ നിന്നും ചില മാറ്റങ്ങൾ രണ്ടാം തരംഗത്തിൽ വന്നു. ലക്ഷണങ്ങൾക്കനുസരിച്ച് നൽകേണ്ട ഔഷധങ്ങളിലും സ്റ്റേറ്റ് കോവിഡ് റെസ്പോൺസ് സെല്ലിന്റെ കൃത്യമായ പ്രോട്ടോകോളിലുള്ള ഡ്രഗ് പൂളിൽ നിന്നാണ് ഔഷധങ്ങൾ നൽകുന്നത്. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ കീഴിൽ ഉള്ള പ്രോട്ടോകോളും പാലിച്ചു വരുന്നു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെ ആയുഷ് 64 എന്ന ഔഷധവും കാറ്റഗറി എ കോവിഡ് രോഗികൾക്ക് നൽകി വരികയും കൃത്യമായ അതിന്റെ നിരീക്ഷണം നടത്തുകയും അത് പഠന വിധേയമാക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും രോഗപ്രതിരോധ സംവിധാനം ശക്തമാക്കുന്ന തരത്തിലുള്ള ഔഷധങ്ങളാണ് നൽകുന്നത്. അത് ഓരോ രോഗിയിലും വ്യത്യസ്തമായിരിക്കും. രോഗിയുടെ ലക്ഷണങ്ങൾ ഫോൺ മുഖാന്തിരമോ അഥവാ ആശാ വർക്കർമാർ വഴിയോ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വഴിയോ ലഭ്യമാക്കുകയും ഡോക്ടർ കൃത്യമായി അതിലിടപെടുകയും അതിനനുസരിച്ചുള്ള ഔഷധം നൽകുകയുമാണ് ചെയ്യുന്നത്. രോഗലക്ഷണങ്ങൾ കുറയുന്നതുവരെ ഈ ഔഷധം തുടരേണ്ടതാണ്. മാത്രമല്ല ആദ്യത്തെ 5 ദിവസം കഴിഞ്ഞതിനു ശേഷം മറ്റെന്തെങ്കിലും ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഔഷധങ്ങൾ നൽകുന്നു. പ്രധാനമായും നൽകുന്ന ഔഷധങ്ങളിൽ ഷടംഗ പാനീയം എന്ന ഔഷധം ഇട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാനുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ സാധാരണ കോവിഡ് രോഗികൾ കാണുന്ന ചുമ, പനി, തൊണ്ടവേദന, മണം, രുചി അറിയായിക, തലവേദന, ഇത്തരം ലക്ഷണങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഔഷധങ്ങളാണ് നൽകുന്നത്. ഒന്ന് രണ്ട് ഔഷധങ്ങൾ പറയുകയാണെങ്കിൽ പദ്ധ്യാതി കഷായം, ദശമൂല കടുത്രയ കഷായം, നയോപായം കഷായം, സുദർശനം ഗുളിക, വില്വാദി ഗുളിക, ഇതൊക്കെയാണ് ഭേഷജം സാധാരണയായി കാണുന്ന ലക്ഷണങ്ങളിൽ കൊടുത്തു വരുന്നത്. പക്ഷേ രണ്ടാം തരംഗത്തിൽ ദഹന സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുന്നതായി കാണുന്നത് കൊണ്ട് തന്നെ അത്തരം അവസ്ഥ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ഔഷധങ്ങളും നൽകുന്നു. പ്രായമനുസരിച്ചും രോഗിയിൽ ഉള്ള മറ്റ് ലക്ഷണങ്ങൾ, അതായത് ജീവിതശൈലി രോഗങ്ങളുള്ള രോഗിയാണെങ്കിൽ അവ നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ഔഷധങ്ങൾ കൃത്യമായി ശീലിക്കേണ്ടതാണ്. അതുകൂടി പരിഗണിച്ചിട്ട് വേണം ഭേഷജം പദ്ധതി വഴിയുള്ള ഔഷധങ്ങൾ നൽകേണ്ടത്. കൃത്യമായി ഇവരെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടി ഫോൺ വഴി ബന്ധപ്പെടുകയും അവർക്ക് അനുഭവപ്പെടുന്ന ഓരോ ലക്ഷണങ്ങളും സമയാസമയം തന്നെ അഡ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല കോവിഡ് രോഗികൾക്ക് വേണ്ട ആഹാര നിർദ്ദേശങ്ങളും വീട്ടിലിരുന്ന് ചെയ്യേണ്ട വ്യായാമ നിർദ്ദേശങ്ങളും ഉപദേശിച്ചു കൊടുക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. കൃത്യമായ ആഹാരശീലങ്ങള്, തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, ആവി പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശീലങ്ങള്, ശ്വസന വ്യായാമം, കപ്പിംഗ് ടെക്നിക്ക്, ഇവയൊക്കെ ആയുർരക്ഷാ ക്ലിനിക്കിൽ പ്രവർത്തിക്കുന്ന ആയുർരക്ഷാ ഫോഴ്സിൻ, അതായത് ആയുർരക്ഷാ ടാസ്ക് ഫോഴ്സ് എന്നൊരു ടീം വഴിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. കോവിഡ് മാറിക്കഴിഞ്ഞ് കോവിഡ് അനന്തര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് തുടക്കം മുതൽ തന്നെ ഭാരതീയ ചികിത്സാ വകുപ്പ് പുനർജനി എന്ന പദ്ധതി വഴി സേവനം നൽകി വരുന്നുണ്ട്. അതായത് കോവിഡ് വന്നു കഴിഞ്ഞാൽ കോവിഡ് അനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ 80% ആൾക്കാരിൽ അധികമൊന്നും ഇല്ല എങ്കിലും 20% ആൾക്കാരിൽ കോവിഡ് അനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ അവരുടെ കൃത്യമായ ജീവിത രീതിയെ ബാധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഭേഷജം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഔഷധങ്ങൾ കൃത്യമായി ശീലിക്കുകയും ആ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്തിരുന്നവർക്ക് പഠനങ്ങൾ കാണിക്കുന്നത് കോവിഡ് അനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ തുലവും കുറവ് എന്നതാണ്. ശ്വസന വൈഷമ്യം അധികമായിട്ടുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ഔഷധങ്ങളാണ് നൽകി വരുന്നത്. ചില ആൾക്കാരിൽ ബി പി പെട്ടെന്ന് കുറയുകയും ഓക്സിജൻ സാച്ചുറേഷൻ കുറയുകയും ചെയ്യുന്ന കണ്ടീഷനിൽ കൃത്യമായി ആ പഞ്ചായത്തിലെ മറ്റ് സിസ്റ്റത്തിലുള്ള ഡോക്ടർമാരുമായി സഹകരിച്ചാണ് ഭേഷജം പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ശ്വസന വ്യായാമങ്ങൾ ആദ്യം മുതൽ തന്നെ ശീലിക്കുകയും ഓക്സിജൻ സാച്ചുറേഷൻ മോണിറ്റർ ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങളും കൊടുക്കുന്നുണ്ട്. കോവിഡ് അനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ പ്രധാനമായും പുനർജനി എന്ന പദ്ധതി വഴി ഭാരതീയ ചികിത്സാ വകുപ്പ് അഡ്രസ് ചെയ്തിട്ടുള്ള ലക്ഷണങ്ങൾ സ്ഥിരമായി നിൽക്കുന്ന തലവേദന, ശക്തമായ ക്ഷീണം, ശ്വസന വൈഷമ്യം, അതിനോടൊപ്പം തന്നെ ഉറക്കമില്ലായ്മ, മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയൊക്കെയാണ്. പ്രധാനമായും 3 മാസം നീണ്ടു നിൽക്കുന്ന, അതായത് 90 ദിവസത്തെ ഒരു ചികിത്സാ ക്രമമാണ് പുനർജനി വഴി നൽകി വരുന്നത്. പുനർജനിയിലും പ്രധാനമായും രോഗപ്രതിരോധ സംവിധാനം ശക്തമാക്കുന്നതിനും, നമുക്കറിയാം കോവിഡ് വൈറസ് പ്രധാനമായും ബാധിക്കുന്നത് ശ്വാസകോശ സ്ഥലങ്ങളിലെ കോശങ്ങളെയാണ്. അതുകൊണ്ട് തന്നെ കോവിഡ് രോഗബാധയോടനുബന്ധിച്ചുണ്ടായ ശ്വാസകോശത്തിലുണ്ടായ ഡാമേജ് തിരിച്ചു കൊണ്ടുവരുന്ന രീതിയിലുള്ള ഔഷധങ്ങൾ നൽകുന്നു. രസായന ഔഷധങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ചികിത്സയുമാണ് പുനർജനിയിൽ നൽകുന്നത്. പുനർജനി ചികിത്സയും ഓരോ 2 ആഴ്ചയും ഔഷധങ്ങൾ മാറ്റിയും, ചില ആൾക്കാരിൽ 1 ആഴ്ചയിൽ തന്നെ മറ്റു ഔഷധങ്ങൾ മാറ്റി ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട്. ചിലരെങ്കിലും കോവിഡ് പോസിറ്റീവായ സമയത്ത് തീവ്രമായ മസിൽ പെയിനും അതിനോടനുബന്ധിച്ച് തന്നെ സന്ധിവേദനയും കാണുന്നുണ്ട്. അത്തരം ആൾക്കാരിൽ ഉള്ളിൽ മരുന്ന് കഴിക്കുന്നതോടൊപ്പം തന്നെ പുറമേ പുരട്ടാനുള്ള ഔഷധങ്ങളും നൽകുന്നുണ്ട്. കൃത്യമായ എക്സസൈസ്, ശ്രദ്ധിക്കേണ്ടത് കോവിഡ് കാലത്ത് നമ്മൾ നിരീക്ഷണത്തിൽ ഇരിക്കുന്ന സമയത്ത്
ചടഞ്ഞിരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, കൈകാലുകൾ അനക്കുക, മുറിക്കുള്ളിൽ തന്നെ നടക്കുകയും ചെയ്യുക, ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യുക, വളരെ സ്ട്രെയിൻ ഉള്ള വ്യായാമങ്ങൾ ചെയ്യാതിരിക്കുക, സിറ്റിംഗ് യോഗയും അതുപോലെ തന്നെ ശ്വസന വ്യായാമങ്ങളും യോഗയും ശീലിക്കുന്നത് പിന്നീടുണ്ടാകുന്ന കോവിഡ് അനന്തര ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആരോഗ്യകരമായ ജീവിതത്തിനും വളരെയധികം സഹായകമാണ് എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഭേഷജം പദ്ധതിയിലും പുനർജനി പദ്ധതിയിലും ഉൾപ്പെടുത്തി ഔഷധങ്ങൾ കഴിച്ചവരിൽ കൃത്യമായ പഠനം നടത്തുകയും, അതായത് കൃത്യമായി ഡേറ്റ ഡോക്യുമെന്റ് ചെയ്യുകയും, റിസർച്ച് ടീമിന്റെ സഹായത്തോടുകൂടി തന്നെ അതിൽ പഠനം നടത്തി അതിന്റെ പഠന റിപ്പോർട്ട് സർക്കാരിന് കൃത്യമായി സമർപ്പിക്കുകയും ചെയ്തു. നിരീക്ഷണത്തിലുള്ളവർക്ക് ഔഷധം നൽകിയിരുന്ന അമൃതം പദ്ധതിയുടെ പഠന റിപ്പോർട്ടും കൃത്യമായി സർക്കാരിലേക്ക് നൽകിയിരുന്നു. ആ പഠന റിപ്പോർട്ട് കാണിക്കുന്നത് വളരെ ചെറിയൊരു ശതമാനം ആൾക്കാർക്ക് മാത്രമേ കോവിഡ് പോസിറ്റീവ് ആവുകയും റെഫർ ചെയ്യുകയും വേണ്ടി വന്നിരുന്നുള്ളൂ. ഭേഷജത്തിലും വളരെ ചെറിയ ശതമാനം ആൾക്കാർക്ക് മാത്രമേ കാറ്റഗറി എയിലുള്ളവർക്ക് മറ്റ് കാറ്റഗറിയിലേക്കുള്ള ചികിത്സ നൽകേണ്ടി വരികയും ആശുപത്രിയിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തിട്ടുള്ളൂ. പുനർജനി പദ്ധതിയായാലും വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. കോവിഡ് ലക്ഷണങ്ങൾ അനുസരിച്ചുള്ള ചികിത്സയും കോവിഡ് അനന്തര ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയും കൃത്യമായി ശീലിക്കുകയാണെങ്കിൽ കോവിഡ് വന്നു കഴിഞ്ഞാലും ആരോഗ്യപ്രദമായ ഒരു ജീവിതം നമുക്ക് പിന്നീടുള്ള കാലം ശിഷ്ടകാലത്തിൽ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. രണ്ടാം തരംഗത്തിൽ ആയുർവേദ വകുപ്പ് സേവ് ക്യാമ്പയിനുമായിട്ടായിരുന്നു പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത്. സാമൂഹ്യ അകലം പാലിക്കുക, മാസ്ക് ഉപയോഗിക്കുക, സാനിറ്റൈസ് ചെയ്യുക, എ ആയുർവേദ, വി വാക്സിനേഷൻ ആൻഡ് ഇ എക്സസൈസ്, ഈ ക്യാമ്പയിനുമായി രണ്ടാം തരംഗത്തിൽ കൃത്യമായ പ്രവർത്തനം നടത്തിവരുന്നുണ്ട്. മൂന്നാം തരംഗത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നുള്ളത് കൊണ്ട് തന്നെ ആയതിനു വേണ്ട പ്രവർത്തനങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ പ്രധാനമായിട്ടും രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിന് വേണ്ടി കുട്ടികളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്. ശ്രദ്ധിക്കേണ്ടത് കുട്ടികളിലും നമ്മുടെ SMS എന്ന ശീലം കൃത്യമായും ഉണ്ടാക്കേണ്ടതാണ്. കുട്ടികളുടെ രോഗപ്രതിരോധ സംവിധാനം ശക്തമാക്കുന്ന തരത്തിലുള്ള ഔഷധങ്ങൾ എല്ലാ ആയുർവേദ ഡിസ്പെൻസറിയിലെയും ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം കൊടുക്കാവുന്നതാണ്. എന്തെങ്കിലും രോഗലക്ഷണമുള്ളവർ കൃത്യമായി ആരോഗ്യ പ്രവർത്തകരെ അറിയിക്കേണ്ടതുമാണ്. ശ്രദ്ധിക്കുക, കുട്ടികൾ കളിക്കുമ്പോഴും പുറത്തു പോകുമ്പോഴും ശുചിത്വ ശീലങ്ങൾ കൃത്യമായി പാലിക്കാൻ ശീലിപ്പിക്കേണ്ടതാണ്. കഴിവതും കുഞ്ഞുങ്ങളെ പുറത്ത് കൊണ്ടുപോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാസ്ക് ഉപയോഗിക്കാൻ കുട്ടികളെ ശീലിപ്പിക്കുക. സ്കൂളില്ല എങ്കിലും ലോക്ക്ഡൌൺ റിലാക്സേഷൻ വന്നതോടുകൂടി കുട്ടികളെ പുറത്തു കൊണ്ടുപോകുന്ന പ്രവണത കാണുന്നുണ്ട്. ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെയും കൊണ്ട് തിരക്കുള്ള സ്ഥലങ്ങളിൽ പോകാതിരിക്കുക. കടയിൽ സാധനങ്ങൾ വാങ്ങുന്നതിൽ പോകുന്നതിനും കുട്ടികൾ കൊണ്ടുപോകാതിരിക്കുക. കുട്ടികളെ കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ അയക്കാതെയും ഇരിക്കുക. മറ്റു കുട്ടികളുമായി ഉള്ള കളികൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. കളിക്കോപ്പുകൾ പങ്കുവെക്കാതിരിക്കുക. കുട്ടികളെ പുറത്തു നിന്നും വന്നാൽ കൃത്യമായി കൈകാൽ കഴുകി വൃത്തിയാക്കുന്നതിനുള്ള ശീലമുണ്ടാക്കി എടുക്കുകയും വേണം. മാസ്ക് ഉപയോഗിക്കുന്ന കാര്യത്തിലും കുഞ്ഞുങ്ങളെ അതീവ ശ്രദ്ധയോടുകൂടി ശീലിപ്പിക്കുക. ഇത്തരം കാര്യങ്ങൾ, അതായത് നമ്മൾ ശീലിച്ചു വന്ന ശുചിത്വ ശീലങ്ങളും കൃത്യമായ ആഹാര ശീലങ്ങളും, ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരം, പോഷക സമൃദ്ധമായ ആഹാരം, ജങ്ക് ഫുഡിന്റെ ഒഴിവാക്കൽ, നാരടങ്ങിയ ഭക്ഷണം കഴിക്കൽ, വൈറ്റമിൻ എ, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി ഇവ ലഭ്യമാക്കുന്ന രീതിയിലുള്ള ജീവിത രീതി, പച്ചക്കറിയുടെ ഉപയോഗം ശ്രദ്ധിക്കൽ, പൂരിത കൊഴുപ്പിന്റെ ഉപയോഗം കുറയ്ക്കൽ, ഇങ്ങനെയുള്ള ആഹാര ശീലങ്ങളും ശീലിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൃത്യമായി വയ്ക്കുവാനും ഇനി വരുന്ന ഒരു മൂന്നാം തരംഗത്തെയും നമുക്ക് പ്രതിരോധിക്കുവാനും സാധിക്കും. അതുകൊണ്ട് തന്നെ നാം ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഈ വരുന്ന മഹാമാരിയെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ എല്ലാ പദ്ധതികളും ഇനിയും തുടർന്ന് കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കും. ഭേഷജത്തിനും പുനർജനിക്കുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകിക്കൊണ്ട് ഭാരതീയ ചികിത്സാ വകുപ്പ് ആയുർരക്ഷാ ക്ലിനിക്കുകൾ വഴി പ്രവർത്തനം നടത്തി വരുന്നത്. തീർച്ചയായും കരുതലോടെ പ്രവർത്തിക്കുന്ന കേരളത്തിന് കരുത്തേകാൻ ആയുർവേദം ഒരുമിച്ച് തന്നെയുണ്ട്. കോവിഡ് ചികിത്സയും ആയുർവേദവും ഈ വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി കാട്ടാക്കടയിലെ സീനിയർ മെഡിക്കൽ ഓഫീസറും ഭാരതീയ ചികിത്സാ വകുപ്പിന്റെ ആയുർരക്ഷാ ക്ലിനിക് സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ ഡോക്ടർ GP സിദ്ധി.